ദീപകുമായി യുകെക്ക് പോവാനല്ലായിരുന്നു എന്നെക്കൊണ്ട് അവളെ കടുകൈ ചെയ്യിച്ചത്. ദീപകിനെ മോളുടെ പീഡന പരാതിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനായിരുന്നു. ഉപ്പ് ചേർക്കാതെ വഞ്ചിക്കായിരുന്നു അവള്. അതിന് ഞാൻ എന്ത് വേണം? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ആ ഫോണിലെ തെളിവുകൾ നഷ്ടപ്പെട്ടെന്ന് കരുതി മോള് തോറ്റ് പിന്മാറേണ്ട ഒരു കാര്യവുമില്ല. മോളുടെ മൊഴിയും സാഹചര്യ തെളിവും മാത്രം മതി. ഇനിയും ദീപകിനെ പൂട്ടാം. ആന്റി എന്തിനും ഏതിനും മോളുടെ പിറകിൽ പാറ പോലെ ഉറച്ചു നിൽക്കാം. മോള് ധൈര്യമായിട്ട് പീഡനക്കേസ് കൊടുക്ക്. ആന്റി കള്ളസാക്ഷി പറയാം. അതെ, നിങ്ങൾ സത്യസാക്ഷിയും പറയണ്ട, കള്ളസാക്ഷിയും പറയണ്ട. നിങ്ങളുമായിട്ട് ഞാൻ ഒരു കോളനും ഇല്ല. എന്ത് കേസിനായാലും എന്തിനായാലും നിങ്ങളുടെ സഹായോ ഉപദേശമോ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇനി അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. ഇപ്പൊ നിളയോ സാമന്തയോ ഒന്നുമല്ല, നിങ്ങളാ എന്റെ മുഖ്യ ശത്രു. എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയ നിനക്ക് കളി ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അരുണിമേ. ആ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചോളാം. നിങ്ങളിപ്പോ നിങ്ങളെ പാടും നോക്കി ഇവിടെ ഇറങ്ങിപ്പോ. അരുണിമേ, ഇത്രയും നേരം ഞാൻ നിന്നോട് മര്യാദയ്ക്കാ സംസാരിച്ചത്. ഇങ്ങോട്ടും അങ്ങനെ സംസാരിച്ചാ മതി. ഇത് നിങ്ങളുടെ മണിമാളികയല്ല, എന്റെ ഓഫീസാ. ഇവിടെ നിങ്ങൾ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട. വന്നാൽ ഇതിലും കച്ചറയാവും ഞാൻ. നീ ഇതിലും കൂടുതൽ എന്ത് കച്ചറയാവാനാടി? അനിയത്തിയുടെ ഭർത്താവിനെ വലവീശി പിടിക്കാൻ നടക്കുന്ന നാണോ മാനവും കെട്ട കച്ചറ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്നെ ചെകിട്ടത്തടിച്ചിറങ്ങിയ നിമിഷം മുതൽ ഞാൻ കാത്തിരിക്കുക അതിന്റെ കടം വീട്ടാൻ. ആ കടം ദേ വീട്ടിയിരിക്കുന്നു, ഇറങ്ങി പോടിയിടുന്നു. കൊണ്ടാലേ, തിരിച്ചു കൊടുത്തിട്ടേ പോവത്തുള്ളടി ഈ വിമല. അത് ഇവിടെ വെച്ചായാലും എവിടെ വെച്ചായാലും. ഇത് ചന്തയല്ല, ഓഫീസർ. ആന്റി തിരിച്ചു പോ. ആന്റി യുഎസിലെ ലീഡിംഗ് ഡോക്ടർ, അത് ആന്റി മറന്നോളൂ. പക്ഷേ ഈ സ്ഥാപനത്തിലെ ഇവരുടെയൊക്കെ സുപ്പീരിയറായ എന്റെ മദറിലെ കൂടിയാ, അതെനിക്ക് മറക്കാൻ പറ്റില്ല. സോ പ്ലീസ് ഗോഡ്.